നമ്മളറിയാതെ നമ്മുടെ പേരിൽ മറ്റൊരാൾ സിം എടുത്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ അറിയാനാകും? ഇന്ന് പല കേസുകളുമായി പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത നിരപരാധികളുടെ അടുത്തേക്കാണ്. ഇതിന് വകയൊരുക്കുന്നതോ നാം അറിയാതെ നമ്മുടെ പേരിലെടുത്ത മൊബൈൽ കണക്ഷനായിരിക്കും. ഏതെങ്കിലും ആവശ്യത്തിനായി നാം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തിട്ടുള്ള ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചായിരിക്കും കുറ്റവാളികളോ തട്ടിപ്പുകാരോ നമ്മുടെ പേരിൽ മൊബൈൽ കണക്ഷൻ എടുത്തിട്ടുണ്ടാകുക. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ പേരിൽ മൊബൈൽ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുവാനും അത് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ TAF-COP എന്ന പോർട്ടലിലൂടെ ഒരാളുടെ ID പ്രൂഫിൽ എത്ര കണക്ഷൻ ഉണ്ടെന്നും അത് ഏതൊക്കെ നമ്പറാണെന്നും അറിയാൻ സാധിക്കും. മേൽപ്പറഞ്ഞ പോർട്ടൽ സന്ദർശിച്ച് നാം നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ നൽകിയ ശേഷം ലഭിക്കുന്ന OTP നമ്പർ നൽകിയാൽ ആ നമ്പറിന് ആധാരമായ ID പ്രൂഫ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള മറ്റ് സിം കാർഡ് നമ്പറുകൾ ലഭ്യമാകും. ഇങ്ങനെ നാം അറിയാതെ നമ്മുടെ ID ഉപയോഗിച്ച് സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുവാനും TAF-COP പോർട്ടലിലൂടെ സാധിക്കും. കൂടാതെ പോലീസിലോ സൈബർ സെല്ലിലോ പരാതിയും നൽകാം. അടുത്ത കാലത്ത് പ്രമാദമായ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഫോൺ നമ്പർ ട്രേസ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത് ഒന്നുമറിയാത്ത പാവം വൃദ്ധയായ ഒരു അമ്മയുടെ അടുത്തേക്കാണ്. ഇവരാകട്ടെ ആധാർ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ മറ്റാർക്കും തന്നെ നൽകിയിട്ടുമില്ല. അതിനാൽ നമ്മുടെ ID പ്രൂഫ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഫോൺ കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിനായി www.TAF-COP.DGTelecom.gov.in എന്ന സൈറ്റ് സന്ദർശിച്ചാലും മതിയാകും. TAF-COP എന്നതിൻ്റെ പൂർണ്ണരൂപം ടെലികോം അനാലിസിസ് ഫോർ ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നാണ്. ന്യൂസ് ഡെസ്ക്, NNF.